ഹലോ. അതെ, ഈ സവാദ് മസ്താനി വിഷയം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലാകും എന്താ കാര്യമെന്ന്. ഇനി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അഞ്ചാറ് മാസം മുൻപ് അങ്കമാലി അത്താണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യാത്ര ചെയ്യാൻ കയറുന്നു. ഈ ചെറുപ്പക്കാരൻ എന്നിട്ട് കയറിയിരിക്കുന്നത് മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്താണ്. ആ പെൺകുട്ടി ഇരുന്നത് സ്ത്രീകളുടെ സീറ്റിലാണ്. അപ്പോൾ ഈ സവാദും കയറിയിരുന്നത് ആ സ്ത്രീകൾ ഇരിക്കേണ്ട സീറ്റിലാണ് കയറിയിരുന്നത്. പിന്നെ കുറച്ച് സമയത്തിനകം അവിടെ ഉണ്ടായത് വലിയൊരു ഭൂകമ്പമാണ്. രണ്ട് മൂന്ന് മാസത്തേക്കിന് ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യാനുണ്ടായ ഒരു ഐറ്റമാണ് പിന്നെ അവിടെ ഉണ്ടായത്. അല്പനേരത്തിനകം അവിടെ പിന്നെ പ്രശ്നമുണ്ടാകുകയാണ്. ആ പെൺകുട്ടി പറയുകയാണ്, ഈ സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ സാമാനം പുറത്തിട്ടിട്ട് മറ്റേ പരിപാടി ചെയ്തു, മാസ്റ്റർബേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. പിന്നെ ഈ ചെറുപ്പക്കാരൻ ആ ബസ്സിനകത്തു നിന്ന് ഇറങ്ങി ഓടുന്നു, പോലീസ് അവനെ പൊക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. പക്ഷെ 30 ദിവസത്തിനകം തന്നെ ജാമ്യത്തിലെങ്ങാണ്ട പുറത്തിറങ്ങുന്നു. അപ്പോ ഇതാണ് അവിടെ നടന്ന സംഗതി. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഈ മസ്താനി വന്നിട്ട് ഒരു വീഡിയോ ക്ലിപ്പൊക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു വിഷയത്തിൽ തന്നെ മസ്താനിയെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ സവാദിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മസ്താനി റീച്ചിന് വേണ്ടി ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്, ഫെയിമിന് വേണ്ടി ചെയ്യുന്ന തേർഡ് റേറ്റ് നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വിമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറെ കാലം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു വിഷയം ഓടിയതാണ്. അതിനുശേഷം ആ ഒരു സംഗതി അന്ന് തണുത്ത് മാറി വന്നതാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ചെറുപ്പക്കാരൻ സവാദ് ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ റിമാൻഡ് ചെയ്യുന്ന പുറത്ത് ജാമ്യത്തിൽ ഇറക്കിയത് നമ്മുടെ അക്മയായിരുന്നു. അക്മ എന്ന് പറയുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ, അവരൊക്കെ ഇടപെട്ടിട്ട് സവാദിനെ സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ഇപ്പതേ സവാദ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു എക്സ്പ്ലനേഷൻ, ഈ ഒരു വിഷയത്തിൽ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് സവാദ് വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നത്. അപ്പോൾ എന്താണെന്ന് സവാദിന് പറയാനുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത്, അത്താണിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ആദ്യമേ പറയാം, ഞാൻ 10 മിനിറ്റിന്റെ ഉള്ളിലുള്ള ഒരു സമയം മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നുള്ളൂ. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത്. അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും, അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ 10 മിനിറ്റ് സമയം മാത്രമാണുള്ളൂ, നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഈ 10 മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടി ആഘോഷങ്ങളും വീഡിയോകളും എന്തൊക്കെയോ കഴിച്ചു കൂട്ടിയത് ഈ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്ത്. ഓക്കെ, ഇത് സവാദ് സവാദിന്റെ ഭാഗം പറഞ്ഞു. ശരി, പക്ഷേ സവാദ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ലോജിക്കലി കറക്റ്റ് അല്ലല്ലോ. അതായത് ഒരു തെറ്റ് ചെയ്യാനായിട്ട് വർഷങ്ങളുടെയോ മാസങ്ങളുടെയോ ദിവസങ്ങളുടെയോ ഒന്നും പ്രിപ്പറേഷൻ വേണ്ട. ഈ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി ഒരു തെറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് സവാദിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യാനായിട്ട് തണ്ടി തക്കറ്റ് മതി, പെട്ടെന്ന് പരിപാടി തീരും. അതായത് ഈ മസ്താനിയുടെ ബോഡിയിൽ തെറ്റായ രീതിയിൽ സവാദ് തൊട്ടു എന്ന് പറയുന്നു, അതിന് 10 മിനിറ്റ് പോയിട്ട് വേണ്ട, ഒരു സെക്കൻഡ് വേണ്ട. രണ്ട്, ഇതിപ്പോ ഒരാളുടെ കൈ വേണ്ട, തൊട്ടു എടുത്തു, ഒരു സെക്കൻഡ് എടുത്തോ, ആ തൊട്ടു എടുത്തു, 2 സെക്കൻഡ് എടുത്തു, അത്രയും മതി. ഒരു പെൺകുട്ടിയുടെ തൊടാൻ പാടില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ അനുവാദമില്ലാതെ തൊടുക അല്ലെങ്കിൽ മോശമായ രീതിയിൽ തൊടുക, അതിന് 10 മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് മതി. പ്രത്യേകിച്ച് നാക്കുളിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് കട്ടറി ചാടുമ്പോൾ പോയി ഒന്ന് മുട്ടാം, അല്ലെങ്കിൽ ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ ഒന്ന് പോയി മുട്ടാം. ആദ്യം വിചാരിക്കും അവർ അറിയാതെ വല്ല മുട്ടിയതായിരിക്കുമെന്ന്, പിന്നീടായിരിക്കും മനസ്സിലാകുന്നത് സ്ത്രീകൾക്ക് ആ ഇയാൾ പർപ്പസ് ഉള്ളി എന്നെ വന്ന് തൊട്ടതാണെന്ന്. പല സ്ത്രീകളും റെസ്പോണ്ട് ചെയ്യാറില്ല, ഇനി അബദ്ധം പറ്റിയത് വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ആക്കാറില്ല. ചിലർ പേടിച്ചിട്ട് മിണ്ടാറില്ല, ചിലർ മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് ഉള്ളായിരുന്നു അവിടെ, അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ല അതിനകത്ത്. അതുപോലെ തന്നെ സാമാനം പുറത്തിട്ട് സവാദ് ചെയ്യാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ മസ്താനി ആരോപിക്കപ്പെട്ട ആ ഒരു സാധനം ചെയ്യാനായിട്ട് 10 മിനിറ്റ് ഒന്നും വേണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പിന്നെ ഈ 10 മിനിറ്റിന്റെ അകത്ത് എന്ത് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിന്റെ അകത്ത് നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നു എന്നാണ് സവാദിന്റെ പേരിലുള്ള ആരോപണം. അത് നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, 10 മിനിറ്റ് അടക്കിയ പലതും നടക്കും. ഓക്കെ, അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഇനി അതിനുശേഷമുള്ള അടുത്ത കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ കരുതലേക്ക് കടക്കാം. അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോർ വൈകാൻ ബസ്സിലേക്ക് കയറിയത്.
ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗുറേഷൻ്റെ ഡേറ്റ് ഫിക്സാക്കും. അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പം നല്ല ടയേർഡായിരുന്നു, നല്ല വേലായിരുന്നു, നല്ല വേർത്തിരുന്നു. ഫ്രണ്ട് ഡോറ് പോയി ബസ്സിലേക്ക് കയറി. ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിലൊരു സീറ്റുണ്ട്, സൈഡിലൊരാൾ ഇരിപ്പുണ്ട്, എൻ്റിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നിട്ട് ചിന്തയായിരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതാണ് മെട്ടിൽ അവർ മാറിത്തരാണ് ചെയ്തത്. ഒരു കാര്യം ഓർമ്മിക്കുക, പലരും പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ പലരും തിരിതിരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക. കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും. ആ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കയറി ഇരിക്കാൻ പറ്റും, ഒരാളെ തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവർ എഴുന്നേറ്റ് തരണം, അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറി തരണം, എല്ലാവരും അവിടേക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ. അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല, രണ്ടാളിരിക്കും അതിൻ്റെ ഇടയിലേക്ക് കയറി ഇരിക്കും. ഓക്കെ, സവാദ് ടയേർഡ് ആയിരിക്കാം, സവാദിന് യാത്രാ ക്ഷീണമുണ്ടായിരിക്കാം, ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരിക്കാം, വിയർത്ത് കുളിച്ചായിരിക്കാം ഇരുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ സീറ്റിൽ കയറി ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ, ആ സ്ത്രീയോട് പെർമിഷൻ ചോദിക്കുക എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ളൊരു മാനേഴ്സ് ഉണ്ട്. അത് ചെയ്തിട്ടുണ്ടോ സവാദ്? ഇല്ല. ഇപ്പോൾ സവാദ് കയറി ഇരുന്നത് രണ്ട് സ്ത്രീകളുടെ നടുക്കാണ്. മസ്താനി വിൻഡോ സീറ്റിൽ ഇരിക്കുന്നു, ഇങ്ങേ അറ്റത്ത് മറ്റൊരു പെൺകുട്ടി ഇരിക്കുന്നു. അപ്പോൾ രണ്ടു പേരോടും പെർമിഷൻ ചോദിക്കണം. രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ മാത്രം നടുക്ക് കയറി ഇരിക്കുക, മറിച്ച് ഒരു പെൺകുട്ടിക്ക് മാത്രമേ സമ്മതമുള്ളൂ, മറ്റേ പെൺകുട്ടിക്ക് സമ്മതം ഇല്ലെങ്കിൽ ആ സമ്മതമുള്ള പെൺകുട്ടിയെ ഈ സമ്മതമില്ലാത്ത പെൺകുട്ടിയുടെ അടുത്തോട്ട് ഇരുത്തിയിട്ട് സവാദ് മറ്റേ സീറ്റിൽ കയറി ഇരിക്കുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇതിവിടെ പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സവാദ് പറയുന്നത് ഇനി അറ്റത്തിരുന്ന പെൺകുട്ടി എനിക്ക് സ്പേസ് തന്നതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറി സെൻട്രൽ സീറ്റ് ഇരുന്നതെന്ന് പറയുന്നു. ഈ സ്പേസ് തന്നു എന്നതല്ലാതെ ആ പെൺകുട്ടിയോട് പെർമിഷൻ ചോദിച്ചോ? അതാണ് ചോദിക്കുന്നത്. പെർമിഷൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ സ്പേസ് തന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, സവാദ് പെട്ടെന്ന് ഇടിച്ച് ചിലപ്പോൾ, അല്ലെങ്കിൽ ആ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കാണും. അപ്പൊ ആ പെൺകുട്ടി എന്റെ കാലം മുട്ടണ്ട, അല്ലെങ്കിൽ എന്റെ ബോഡിയിൽ ഇയാൾ ടച്ച് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ കയറി പോട്ടെ എന്നുള്ള രീതിയിൽ കാല് മാറ്റി കൊടുത്തതായിരിക്കാം, അത്രേ ഉള്ളായിരിക്കാം. അല്ലാതെ പെർമിഷൻ ഒന്നും സവാദ് ചോദിച്ചിട്ടില്ല. പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പിന്നെ സവാദ് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സവാദ് ഇടിച്ച് കയറിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഈ സവാദിനെക്കാട്ടിലും, അല്ലെങ്കിൽ മസ്താനിയെക്കാട്ടിലും കൂടുതൽ അതറിയാവുന്നത് ആ പെൺകുട്ടിക്കാണ്. ആ പെൺകുട്ടി വേണം സത്യം പറയാനായിട്ട്, ഈ പെൺകുട്ടിയെ ഇടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇടിച്ചാണോ അകത്തോട്ട് കയറിയെന്നൊക്കെയുള്ള കാര്യം. പിന്നെ ഇടിച്ച് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അംഗീകരിച്ച് തരാൻ സാധിക്കത്തില്ല. നമ്മളെല്ലാവരും കെ എസ് ആർ ടി സിയിലും മറ്റ് ബസ്സുകളിലൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇങ്ങനെ വിൻഡോ സീറ്റിലല്ല, ഇങ്ങനെ അറ്റത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സെൻട്രൽ സീറ്റ് ഇരിക്കുന്നവർക്ക് സ്റ്റോപ്പ് എത്തി കഴിയുമ്പോഴത്തേക്കിനും അവരിറങ്ങാനായിട്ട് നമ്മളോടൊരു വാക്ക് പോലും പറയത്തില്ല, ഒന്ന് മാറിത്തരാവോ ഒന്നും പറയാറില്ല. ചിലരൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലൊക്കെ ചവിട്ടി എടുത്തോണ്ട് അങ്ങ് പോകും. പക്ഷെ അവർ പുറത്തിറങ്ങും, പുറത്തിറങ്ങാഴികൊന്നുമില്ല, തള്ളി മാറ്റിക്കൊണ്ട് പലരും പുറത്തിറങ്ങും, അല്ലാതെ അവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കത്തൊന്നുമില്ല. പിന്നെ പലരും സെൻട്രൽ സീറ്റ് ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ അറ്റത്തിരിക്കുകയാണെങ്കിലും ഈ പറയുന്നത് പോലെ ഒന്ന് മാറുമോ എന്ന് പോലും ചോദിക്കത്തില്ല. ഇടിച്ച് കയറി നമ്മുടെ കാലം പറിച്ചുകൊണ്ട് അവരകത്ത് പോയിട്ടിരിക്കും. ഇരിക്കാനൊക്കെ പറ്റും, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് വലിയ സൈസൊന്നുമില്ല, സ്ലിമ്മാണ്. അതുകൊണ്ട് തന്നെ സവാദിന് സുഖമായിട്ട് ഈ കാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് ഈ സെൻട്രിൽ വന്നിരിക്കുക, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അത് മാത്രം പറയില്ലേ. എന്തായാലും അടുത്ത ഒരു കാര്യം കൂടെ കേൾക്കാം. അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കമുണ്ടായിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളുണ്ടായി. ആ വാക്ക് തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ, അതായത് ഫക്ക് യുവർ മാം ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിനെ പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു. എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, പെർമിഷൻ ചോദിക്കണം. ഒരു പെൺകുട്ടിയുടെ അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ വിടിനോട്ടെ എന്ന് ചോദിക്കണം. അവർ പെർമിഷൻ തന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അവരുടെ പെർമിഷൻ ചോദിക്കാതെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ ചിലപ്പോൾ വായി തോന്നി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിരിക്കും. പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്നും പറയാനും പറ്റാത്തൊരു അവസ്ഥയാകും. അവസാനം വാദി പ്രതിയാകും. അതുകൊണ്ടാണ് ചോദിച്ചിട്ടിരിക്കണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളുടെ നടുക്കാണ് സവാദിരുന്നത്, പോരാത്തതിന് അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സീറ്റാണ്. കേരളത്തിൽ നമുക്കറിയാം, കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ബസ് ആണെങ്കിലും പൊതുവെ എല്ലാ ബസ്സിലും ഫ്രണ്ടിലെ കുറച്ച് സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. അവിടെ അധികം പുരുഷന്മാരും കയറി ഇരിക്കാറില്ല. അപ്പൊ അവിടെ കയറി ഇരിക്കുമ്പോൾ ചോദിക്കണമായിരുന്നു. ഓക്കെ, ഇനി ഇപ്പൊ ചോദിച്ചില്ല, അവിടെ കയറിയിരുന്നു. ആ മസ്താനി അല്ലെങ്കിൽ മസ്താനിയുടെ സ്ഥാനത്ത് ഏത് പെണ്ണും ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമല്ല, അവരെന്തെങ്കിലും പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്കംഫേർട്ട് ഫീല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് എഴുന്നേറ്റ് മാറിയേക്കണം. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ എല്ലാ പ്രശ്നം, എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? എന്തായാലും ബാക്കി കാണാം.
കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾട്ടായി അവിടെ നിന്നിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. അവർ ബസ്സിലുള്ളവരോട് പറയാണ്, എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത്, ആരും പ്രതികരിക്കാത്തത്, ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട്. അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തല്ലിക്കണം, എൻ്റെ ബ്ലഡൊക്കെ വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ലെ അഞ്ചോ ആൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം, അല്ലെങ്കിൽ ഈ പ്രതികരിക്കാം. ഈ ഇവർ പെണ്ണാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തല്ലും. തല്ലി കുടുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. അവരുടെ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അത്രയേ പറയാനുള്ളൂ. ഞാൻ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ആവാം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറിപ്പിച്ച് ഓടിയത്. അതുതന്നെ ഒരു കാര്യം ഓർമ്മിക്കുക, അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിച്ചതച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ തന്നെ പറ്റില്ലായിരുന്നു. കാരണം കൃത്യമായി അടിക്കുന്നുണ്ട്, എല്ലാവരും അടിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തുകൊണ്ടല്ല എല്ലാവരും അടിക്കുന്നത്, ഇതൊക്കെ ചോദിക്കും. അടിച്ച് ബ്ലഡൊക്കെ വന്ന് എന്നെ ഒരു കുറ്റവാളിയായി പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം അതിന് ഞാനൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത്. അപ്പം ഏതോ കണ്ടക്ടറോ ഡ്രൈവറോ ആരോ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചു പോലീസിലേക്ക് കയറ്റുന്നു, ആരെങ്കിലും പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഓടി പോലീസിൻ്റെ തരത്തേക്ക് പോകും. അവിടെ ചിന്തിച്ചാൽ പോരെ, എൻ്റെ വീട്ടിൽത്താണ് പറയുന്നത്. ഇവിടെ ഈ സവാദ് പറയുന്ന ഈ കാര്യം കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ അന്ന് ആ ബസ്സിൽ വെച്ച് മസ്താനി എടുത്ത ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ വെക്കാം. ഇത് കാണുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സവാദിൻ്റെ ഫേസ് എക്സ്പ്രഷൻ നോട്ട് ചെയ്യുക, ബോഡി ലാംഗ്വേജ് നോട്ട് ചെയ്യുക. ഒരു തെറ്റ് ചെയ്ത ഒരു കള്ളൻ്റെ എല്ലാ മുഖഭാവങ്ങളും ബോഡി ലാംഗ്വേജുമാണ് സവാദിലുള്ളത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? പേടിച്ച് വരണ്ടാണ് സവാദ് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ സവാദ് ഇപ്പം വന്ന് പറയുന്നത് പോലെ ഞാൻ സ്ട്രോങ് ആയിട്ട് ആദ്യം എൻ്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം കണ്ടക്ടറും എൻ്റെ ഭാഗത്താണ് നിന്നത്, പിന്നെ ഈ പെണ്ണിങ്ങനെ കിടന്ന് അലയ്ക്കുന്ന നാട്ടുകാരെന്നെ കൈവെക്കും, അതുകൊണ്ട് ജീവനിൽ പേടിച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഓടിയത് എന്നൊക്കെയാണ് സവാദ് ഇവിടെ പറയുന്നത്. ഒരിക്കലും അതല്ല സത്യമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അതായത് സവാദ് ഫസ്റ്റ് ടൈം തന്നെ ആ പെൺകുട്ടി ഒച്ച വെച്ചപ്പോൾ തന്നെ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഇങ്ങനെ പരിഭ്രാന്തനായിട്ട് ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറയുന്നു, അല്ലെങ്കിൽ ഇറങ്ങി ഓടുന്ന രീതിയിലാണ് സവാദ് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ സവാദ് അവിടെ സ്ട്രോങ് ആയിട്ട് സവാദിൻ്റെ നിലപാട് പറഞ്ഞിട്ടില്ല, എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടില്ല. സവാദ് ഫസ്റ്റ് ടൈം തന്നെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നു. ആ ഈ മസ്താനി റീസൺ പോലും പറയുന്നില്ല, മസ്താനി ഒച്ച വെച്ചതേ ഉള്ളൂ, അപ്പം തന്നെ പേടിച്ചു. ഓക്കെ, മസ്താനി റീസൺ പറഞ്ഞിട്ടാണ് സവാദ് പേടിച്ചെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പെൺകുട്ടി എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പേടിക്കത്തില്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ഇവിടെ റീസൺ പോലും പറഞ്ഞിട്ടില്ല, ആ പെൺകുട്ടി ഒച്ച വെച്ചപ്പോൾ തന്നെ സവാദ് പേടിച്ചു. അത് സവാദിൻ്റെ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ടല്ലേ, അത് എന്താണെന്ന് സവാദിനും മസ്താനിക്കും മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും കേസിൻ്റെ വിധി വരട്ടെ. അല്ലാതെ സവാദ് ഇവിടെ പറയുന്നത് പോലെ സവാദ് പേടിക്കാതൊന്നും ഇരുന്നൊന്നുമില്ല, സവാദ് നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് ഇറങ്ങിയോടിയത്, അത് തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് ഞാൻ ഓടി നേരെ പോലീസിൻ്റെ അടുത്തേക്കാണ് പോയത്, അല്ലാതെ ഞാൻ ഓടി ആ വഴി നാട് വിട്ടില്ല എന്നുള്ള രീതിയിലാണ് സവാദ് ഇവിടെ പറയുന്നത്. അതെ, സവാദ് ഓടി പോലീസിൻ്റെ അടുത്തേക്ക് പോയതല്ല, ഈ ബസ് കണ്ടക്ടർ ഓടിച്ച് സവാദിനെ പോലീസിൻ്റെ അടുത്തേക്ക് ആക്കിയതാണ്, അങ്ങനെ വേണം പറയാനായിട്ട്. സവാദ് അബദ്ധവശാൽ പോലീസിൻ്റെ അടുത്ത് പോയി പെട്ടുപോയതാണ്. അതായത് ട്രാഫിക് പോലീസാണ് സവാദിനെ പിടിക്കുന്നത്. ഒരു വ്യക്തി പരിഭ്രാന്തനായിട്ട് പേടിച്ച് അത്ര സ്പീഡിൽ ഓടി വരുമ്പോൾ പോലീസ് എന്തായാലും പിടിച്ചു നിർത്തും. പോരാത്തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ എന്താ കാര്യം എന്നറിയാനായിട്ട് പോലീസ് പെട്ടെന്ന് പിടിച്ചു നിർത്തിയതാണ്. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ, കേസൊക്കെ ആയത്. അല്ലാതെ ഈ സവാദ് പോയി കീഴടങ്ങി അയ്യോ സാറേ എന്നെ കൊല്ലുന്നേ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് രക്ഷ പെടാൻ വേണ്ടിയിട്ട് പോയി ചാടിയതൊന്നുമല്ല. ഇനിയും ട്രാഫിക് പോലീസ് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അഡ്രസ്സ് തപ്പി കേരള പോലീസ് ഇവൻ്റെ വീട്ടിൽ പോയി പൊക്കുന്നൊരു സീൻ നമുക്ക് കാണാമായിരുന്നു. അപ്പം എന്ത് മറുപടി പറഞ്ഞേനെ? അതുകൊണ്ട് ഈ ഒരു കാര്യം ഒരു അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി ആകുന്നില്ല ഈ പറഞ്ഞ റീസൺസ് ഒന്നും. അത് മാത്രമല്ല, ഇപ്പം വന്ന് ഈ ഒരു എക്സ്പ്ലനേഷൻ സവാദ് കൊടുക്കുമ്പോൾ വീണ്ടും ഈ സാധനം പൊങ്ങി പൊങ്ങി വരികയാണ്. അങ്ങ് മിണ്ടാതിരുന്ന ഇത്രയും കുഴപ്പമില്ല. ഒരു അഞ്ചാറ് മാസം മുൻപേ ഈ ഒരു സാധനം എല്ലാവരും വിട്ടതാണ്, എല്ലാവരും മനസ്സിന് ഈ സാധനം പെതിയെ പെതിയെ പോയതാണ്. ഓക്കെ, ഇങ്ങനൊരു സംഭവം നടന്നായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ വീണ്ടും സവാദായിട്ട് തന്നെ ഈ ഒരു വിഷയം എടുത്ത് പുറത്തിട്ടു എന്നുള്ളതാണ് സത്യം.
ഞാൻ വീണ്ടും പറയുന്നു, സവാദ് ആ ബസ്സിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഈ കുട്ടി കള്ളം പറയുന്നതാണ്. എന്നിട്ടും ഈ പറയുന്ന പോലെ ആരെങ്കിലും കൈവെക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നെങ്കിൽ സവാദിന് ഇറങ്ങി ഓടാം, കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനല്ലല്ലോ, ഒന്ന് മൂളിയപ്പോ തന്നെ ഇറങ്ങി ഓടി. അതിന് ഏത് രീതിയിൽ ന്യായീകരിച്ചിട്ട് എന്താണ് കാര്യം? നമ്മളൊക്കെ ചോറല്ലേ കഴിക്കുന്നത്, നമുക്ക് മനസ്സിലാകും സവാദ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ അവിടെ എന്തോ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കോടതി വിധിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.